കെഎസ്ആർടിസിയിലെ എം പാനൽ ജീവനക്കാരെ പിരിച്ചുവിടണമെന്ന ഹൈക്കോടതി ഉത്തരവിനെ നിയമപരമായി നേരിടാനൊരുങ്ങി ജീവനക്കാർ. കേസ് വീണ്ടും പരിഗണിക്കുന്ന ഡിസംബർ 17 കക്ഷി ചേരാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് എം പാനൽ ജീവനക്കാർ കോടതിയെ സമീപിക്കും. മാനേജ്മെന്റിന്റെ തെറ്റായ തീരുമാനങ്ങൾ സർക്കാർ പരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് സമരപരിപാടികൾ നടത്താനും പാലക്കാട്ട് ചേർന്ന സംസ്ഥാന കൺവെൻഷൻ തീരുമാനിച്ചു. 10 വർഷം പൂർത്തിയാകാത്ത എം പാനൽ ജീവനക്കാരെ പിരിച്ചുവിട്ട് PSC വഴി സ്ഥിരനിയമനം നടത്താനാണ് ഹൈക്കോടതി ഉത്തരവിട്ടത്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ ഒരാഴ്ച കോടതി സമയം നൽകിയിരുന്നു. KSRTC നൽകിയ കണക്ക് പ്രകാരം 4,300 പേരാണ് ഉത്തരവ് നടപ്പായാൽ പെരുവഴിയിലാവുക. ഈ സാഹചര്യം മറികടക്കാൻ സർക്കാർ മുൻകൈയെടുക്കണമെന്നാണ് എം പാനൽ ജീവനക്കാരുടെ ആവശ്യം. ഈ പശ്ചാത്തലത്തിലാണ് എം പാനൽ ജീവനക്കാരുടെ സംസ്ഥാന കൺവെൻഷൻ പാലക്കാട്ട് ചേർന്നതും. പ്രായവും സർവീസും പരിഗണിച്ച് അർഹരായ എം പാനലുകാരെ സ്ഥിരപ്പെടുത്തണമെന്നാണ് ഇവരുടെ ആവശ്യം. ഇതിനാവശ്യമായ നിയമനിർമ്മാണം ഉൾപ്പെടെ സർക്കാർ തയ്യാറാക്കണം. ഇതിൽ 61 ആക്ട് മുഖാന്തരമാണ് ഡ്യൂട്ടി പാറ്റേൺ നടപ്പിലാക്കുന്നതെങ്കിൽ വീണ്ടും 1,500 ആളുകൾക്കുള്ള ഗ്യാപ്പ് KSRTC ഇപ്പോൾ, കാരണം നമുക്ക് 6,000 സംതിങ് ബസ്സുകളുണ്ട്. അപ്പോൾ അത് ഉപയോഗപ്പെടുത്തി ഈ ആളുകളെ എല്ലാം പരിരക്ഷിക്കണം. 10 വർഷം സർവീസുള്ള എം പാനലുകാരെ 2013 സർക്കാർ സ്ഥിരപ്പെടുത്തിയത്. ഇതിന് സമാനമായ രീതിയിൽ മാനദണ്ഡങ്ങളിൽ ഇളവ് വരുത്തി കൂടുതൽ പേരെ സ്ഥിരപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് സമരപരിപാടികൾക്ക് തുടക്കമിടാനാണ് ജീവനക്കാരുടെ നീക്കം. ഏഷ്യാനെറ്റ് ന്യൂസ്, പാലക്കാട്.